ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പബ്ജിയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും ഏറെക്കാലമായി കാത്തിരുന്ന ഒരു ഗെയിമാണ് പബ്ജി. പബ്ജിയുടെ ലോഞ്ചിങ് ഡേ, അപ്ഡേഷൻസ്, പ്രൈവസി പോളിസി അങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പബ്ജിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യം തന്നെയാണ് ലോഞ്ചിങ് ഡേ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഒരു പുതിയ പോസ്റ്റ് ഇടുകയുണ്ടായി. ഈ ഒരു പോസ്റ്റിൽ കാണുന്നത് ആ ഒരു ഹെൽമെറ്റ് ഇരിക്കുന്നത് സൂര്യഗ്രഹണം മോഡലിലാണ്. അപ്പോൾ ഇതൊരു സൂചനയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. നെക്സ്റ്റ് സൂര്യഗ്രഹണം June 10. അപ്പോൾ ഈ ഹെൽമെറ്റ് അടക്കം സൂര്യഗ്രഹണം പോലെ കാണിച്ചിരിക്കുന്ന ഇമേജ് ലോഞ്ചിങ് ഡേറ്റിൻ്റെ ശക്തമായ സൂചന എന്നാണ് പറയുന്നത്. സൂചന എന്നല്ല, ഇപ്പോഴും ഉറപ്പായും June 10 ലോഞ്ച് ചെയ്യും എന്ന വാർത്തകളാണ് വരുന്നത്. ബട്ട് ഒഫീഷ്യലി അവർ ഡേറ്റ് എടുത്തു പറയാത്തതിനാൽ ചിലപ്പോൾ June 10 തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം. മിക്കവാറും June 10 തന്നെ വരാനാണ് സാധ്യത. പിന്നെ പബ്ജി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രൈവസി പോളിസീസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പബ്ജി കളിക്കണമെങ്കിൽ പേരൻസിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. കൂടാതെ പേരൻസിൻ്റെ ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിന് ആ അക്കൗണ്ട് പബ്ജിക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് പേരൻസിന് തന്നെ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും കഴിയും. അങ്ങനെ പേരൻസിന് അതിലൊരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ പബ്ജി ഈ തവണ കൊണ്ടുവന്നിരിക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 3 മണിക്കൂർ മാത്രമേ പബ്ജി കളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗെയിം കളിക്കാനായിട്ട് 3 മണിക്കൂർ ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. 18 വയസ്സിന് മുകളിലാണെങ്കിൽ പബ്ജി കളിക്കാൻ 7 മണിക്കൂർ മാക്സിമം ലിമിറ്റേഷനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേഷനും കൂടെ പബ്ജി കൊണ്ടുവന്നിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ 3 മണിക്കൂറും 18 വയസ്സിന് മുകളിലാണെങ്കിൽ പബ്ജി കളിക്കാൻ 7 മണിക്കൂർ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. പ്രീ രജിസ്ട്രേഷനൊക്കെ ഉണ്ടാകും, അത് ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പഴയ ഗ്ലോബൽ അക്കൗണ്ട് മെർജ് ആക്കി കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് അറിയുന്നത്. പബ്ജിയുടെ ഈ അപ്ഡേഷനിലൂടെ പേരൻസിനും ഇതിലൊരു കുട്ടികളുടെ മേലൊരു കൺട്രോൾ വരത്തക്ക രീതിയിലുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ കൂടുതൽ സമയം കുട്ടികൾ കളിക്കില്ല, ആ ഒരു പരാതി ഈ ഒരു അപ്ഡേഷനിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ അപ്ഡേഷൻസാണ് പബ്ജിയെ കുറിച്ച് പറയാനുള്ളത്. പബ്ജി വീണ്ടും വരുമെന്നൊക്കെ പറയുമ്പോൾ പിള്ളേരെ വഴിതെറ്റിക്കാനുള്ളതൊക്കെ ചർച്ച വരാൻ സാധ്യതയുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പബ്ജി എന്നല്ല ഏതൊരു ഗെയിം, ഏതൊരു സംഗതി വന്നാലും കൺട്രോൾഡ് അല്ല എങ്കിൽ നമ്മളത് കുഴപ്പത്തിൽ ചെന്ന് ചാടും. കൺട്രോളായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. പബ്ജിയിലൂടെ ഒത്തിരി ആളുകൾ ഹിറ്റായി നിൽക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഏതായാലും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.